ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. ചെട്ടിനാട് വടയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു അര കപ്പ് ചുവന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചെറുപയറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉഴുന്നും 1 ടേബിൾ സ്പൂൺ പച്ചരിയും കൂടെയാണ്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽ മുളകും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് കുതിർത്താൻ വേണ്ടി വെക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ കുതിർന്നതിന് ശേഷം ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. ജാറിലിട്ട് അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വലിയ ജീരകവും ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ വടയുടെ മാവ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇനിയും എരിവ് ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പില കൂടെയാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് പൊരിച്ചെടുക്കുന്നത്. സാധാരണ വടയുടെ പോലെ നടുവിൽ ഒരു കുഴിയൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പ് ആയിട്ടുള്ള ചെട്ടിനാട് സ്റ്റൈലിലുള്ള വട റെഡിയായി. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഞാനിരുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മുഴുവനായിട്ട് കിട്ടുള്ളൂ. അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.